ബിഗ് ത്രീ ആനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്ന് വരുന്നതാണ് വൺ പീസ്, നാരുട്ടോ, ബ്ലീച്ച്. പക്ഷെ ഇതിലെല്ലാം ടോപ്പായി എല്ലാവർക്കും അറിയുന്ന, ആനിമെ കണ്ടു തുടങ്ങിയവർക്കും അല്ലാത്തവർക്കും അറിയാൻ പറ്റുന്ന ഒരൈറ്റമേ ഉണ്ടാവുള്ളൂ, അത് ഡ്രാഗൺ ബോൾ ആണ്. അപ്പോൾ ഡ്രാഗൺ ബോളിൽ നിന്നായിരിക്കും ആദ്യമായി മിക്കവരും ആനിമെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാകുന്നത്. പിന്നീട് വരുന്നവർ AOT, നാരുട്ടോ, പിന്നെ വൺ പീസ് ഇതിലൂടെയൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടാകും. പക്ഷേ ഇതിലെ മികച്ച ഒരു എന്താ പറയുക, നമ്മളെ പിടിച്ചെടുത്തുന്ന അല്ലെങ്കിൽ ത്രില്ലിംഗ് ആയിട്ട് എക്സൈറ്റ്മെൻറ്റ് ഫൈറ്റ് തരുന്ന വേറൊരു ആനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു 90s കിഡ് എന്ന നിലയിൽ നമ്മുടെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു ഇത് കാർട്ടൂൺ നെറ്റ്വർക്കിലാണ് ആദ്യമായി കണ്ടു തുടങ്ങിയത്. അന്ന് അവിടെ ഗോകുവിൻ്റെയും ഇവരുടെ എല്ലാം ഫൈറ്റ് കണ്ട് ത്രില്ലടിച്ചിരുന്നതെല്ലാം ഇപ്പോഴും ഓർക്കുന്ന ഏറ്റവും ഒരു എന്താ പറയുക, ഗൂസ് ബംസ് ഇരുന്ന സംഭവമാണ്. അപ്പോൾ ഡ്രാഗൺ ബോൾ കണ്ടു തുടങ്ങേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രാഗൺ ബോൾ കാണാം, അത് കഴിഞ്ഞിട്ട് ഡ്രാഗൺ ബോൾ ഇസഡ് അല്ലെങ്കിൽ ഡ്രാഗൺ ബോൾ കായ് കാണാം. ഡ്രാഗൺ ബോൾ കായും ഇസഡും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ കായിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡ്രാഗൺ ബോൾ ഇസഡാണ് മച്ച് ബെറ്റർ എന്ന് ഞാൻ പറയും, കാരണം നല്ല ഡയലോഗ്സാണ്, നല്ല ഡബ്ബാണ്, ഇതാണ്. പിന്നെ ഡ്രാഗൺ ബോൾ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡബ്ബാണ്, കാരണം വളരെ നല്ല ഡബ്ബ് തന്നെയാണ് ഡ്രാഗൺ ബോളിൻ്റെ ഇതിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എനിക്ക് ജാപ്പനീസ് വോയിസ് അത്ര ഇഷ്ടപ്പെട്ടില്ല ഡ്രാഗൺ ബോളിൻ്റെ. പക്ഷേ ഗോക്കുൻ്റെയൊക്കെ, ഗോക്കു വെജീറ്റ ഒക്കെ നല്ല കിടിലും സ്പീച്ചസും എല്ലാം വരുന്നത് ഇംഗ്ലീഷിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വരുന്നത് ഡ്രാഗൺ ബോളിൻ്റെ ഓരോ ഇത് കഴിയുമ്പോഴും ഡ്രാഗൺ ബോൾ GT, ഡ്രാഗൺ ബോൾ സൂപ്പർ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക് വരുന്നത്. അപ്പോൾ ഡ്രാഗൺ ബോൾ ഇസെറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ GT കാണാം. GT നോൺ കാനോൺ ആണ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ വരുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരിതാണ്. അത് കഴിഞ്ഞിട്ട് വേണ്ടതാണ് ഡ്രാഗൺ ബോൾ സൂപ്പർ, അത് ഡ്രാഗൺ ബോൾ ഇസെറ്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് കണ്ടത്, ഡ്രാഗൺ ബോൾ, ഡ്രാഗൺ ബോൾ ഇസെറ്റ്, പിന്നെ ഡ്രാഗൺ ബോൾ സൂപ്പർ, GT വേറൊരു രീതിയിലുള്ളത്. പിന്നെ ഡ്രാഗൺ ബോൾ സൂപ്പർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡ്രാഗൺ ബോൾ ബ്രോളി എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, അതുകൂടി കാണാം. അപ്പോൾ ഇതിലെ മെയിൻ കഥാപാത്രത്തെക്കുറിച്ച് അധികമായി പറയേണ്ട കാര്യമില്ല, കാരണം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഇത് തന്നെയാണ് ഗോകു എന്ന് പറയുന്നതും അതുപോലെ വെജീറ്റ എന്ന് പറയുന്നതും. ഇവർ ശരിക്കും പറഞ്ഞാൽ ഗോകുവിൻ്റെ സ്റ്റോറിയിലൂടെയാണ് കഥ തുടങ്ങി പോകുന്നത്. പിന്നീട് അവിടെ കുറേ ഓപ്പോണൻസ് വരുന്നു, അവരായിട്ടുള്ള ഫൈറ്റ്സും ടൂർണമെൻറ്റ്സും, അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് തന്നെ. ഗോകു അവിടെയുള്ള ഏറ്റവും ശക്തരായ ആളുകളെ വെല്ലുവിളിക്കുകയും അവിടെ നേരിട്ട് അവരോടുള്ള എന്താ പറയുക, ഇടി ഫൈറ്റ് ചെയ്ത് നമുക്ക് ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തുന്നു, ഇതാണ് ഇതിനകത്തൊരു തീമായിട്ട് പോകുന്നത്. പിന്നീട് അതിൽ ഇടയ്ക്ക് കുറേ സ്റ്റോറി വരുന്നു, പിന്നെ ഗോകുവിൻ്റെ പാസ്റ്റ്, വെജിറ്റയുടെ പാസ്റ്റ്, അങ്ങനെ കുറേ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം വരുന്ന ഇതാണ് ഡ്രാഗൺ ബോൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് കുറേയധികം ക്യാരക്ടേഴ്സിനെ കിട്ടും, പിക്കല്ലോ, ഗോഹൻ, അങ്ങനെ കുറേയധികം ക്യാരക്ടേഴ്സിനെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ആനിമയാണ് ഡ്രാഗൺ ബോൾ എന്ന് പറയുന്നത്.